ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അതായത്, മിക്ക ആൾക്കാർക്കുള്ള ഒരു വലിയ പ്രോബ്ലമാണ് കാലിൻ്റെ ഉപ്പൂറ്റി മിണ്ടുകീറൽ, അതായത് ക്രാക്ക്ഡ് ഹീൽസ്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ വെള്ളത്തിലൊക്കെ ചവിട്ടുമ്പോൾ ഈ വിണ്ടുകീറൽ നല്ലതുപോലെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ളൊരു ബെസ്റ്റ് റെമഡിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എൻ്റെ കാലാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന കാലിങ്ങനെയായത് കാരണം എനിക്ക് തണുപ്പും വെയിലും ഒന്നുമല്ലായിരുന്നു എൻ്റെ പ്രോബ്ലം, മണ്ണാണ്. അതായത് ഞങ്ങളുടെ ഇവിടെ ഒരു പൂഴി മണ്ണാണ്, പൂഴി മണ്ണ് എൻ്റെ കാലിന് തീരെ പിടിക്കില്ലായിരുന്നു. ഞാനതുകൊണ്ട് തന്നെ എപ്പോഴും ഷൂസായിരുന്നു ഉപയോഗിച്ചിരുന്നത്, കാരണം എനിക്കിങ്ങനെ കാലിൻ്റെ ആ ബാക്ക് ഇങ്ങനെ കാണുന്നത് ഭയങ്കര വൃത്തികേടായി തോന്നാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മീഷോയിൽ ഈ ഒരു പ്രൊഡക്റ്റ് കാണുന്നത്. സാധാരണ മീഷോയിൽ സ്കിൻ കെയർ സെക്ഷൻ ഞാനങ്ങനെ നോക്കാറേ ഇല്ല, കാരണം പൊതുവെ അതിൽ റേറ്റ് കുറവാണ് എല്ലാ ഐറ്റത്തിനും. അതുകൊണ്ട് തന്നെ ഇത് നല്ലതാണോ ബ്രാൻഡഡ് ആണോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒന്നും തന്നെ മീഷോയിൽ നിന്ന് വാങ്ങിക്കാറില്ല. ബട്ട് ഇത് എനിക്ക് എങ്ങനെയെങ്കിലും ഈ കാലിൻ്റെ ഈ ഒരു വൃത്തികേടൊന്ന് മാറണം എന്നുള്ള ഒറ്റ ചിന്തയെന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കാലാണല്ലോ, കുഴപ്പമില്ല എന്നുള്ള ഇതിലാണ് ഞാൻ മീഷോയിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. പക്ഷേ വളരെ എന്താ പറയുക, നല്ലൊരു മാജിക്കൽ റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. വിത്തിൻ 2 ഡേയ്സിൽ തന്നെ എനിക്ക് നല്ലൊരു ചേഞ്ച് വരാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ക്രീം ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ഞാൻ വാങ്ങിച്ച ആ ഒരു ക്രീം, ലാറ്റിബിൾ ക്രാക്ക് ബ്ലാസ്റ്റർ എന്നാണ് ക്രീമിൻ്റെ പേര്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു 50 ഗ്രാമിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിലാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മിൽക്ക്, റോസ് വാട്ടർ ആൻഡ് ഓറഞ്ച് പീൽ, വൈറ്റമിൻ സി, ഇ, കോക്കനട്ട്, ടെർമറിക്, ബിറ്റർ ഓറഞ്ച് എക്സ്ട്രാക്ട്, കഫെയിൻ, സിട്രിക് ആസിഡ്, ടീ ട്രീ ഓയിൽ, അലോവേര എക്സ്ട്രാക്ട്, കുക്കുംബർ, സാൻഡൽവുഡ്, അപ്റ്റൻ പൗഡർ എന്നിവയൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്, അതായത് ഒരു പിസ്ത ഗ്രീനാണ്. പിന്നെ സ്മെല്ലും വളരെ വളരെ നല്ലതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സ്മോൾ എമൗണ്ട് മാത്രമേ ഇല്ലാത്ത ഒരു ദിവസം എടുക്കാറുള്ളൂ. അത്ര തന്നെ എടുത്തിട്ട് തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് 2 ഡേയ്സിനുള്ളിൽ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പറയാനുള്ളത് ഇവരുടെ ഒരു നല്ലൊരു പാക്കേജിങ് ആയിരുന്നു ഈ പ്രൊഡക്റ്റിൻ്റേത്. സാധാരണ ചിലവർക്ക് ഡാമേജ് പ്രൊഡക്റ്റൊക്കെ കിട്ടിയവരുണ്ടാകാം, ബട്ട് എനിക്ക് കിട്ടിയത് നല്ലൊരു നല്ല ഗുഡ് പാക്കേജിങ് ആയിരുന്നു, നല്ല പ്രൊഡക്റ്റും ആയിരുന്നു. ഞാനിനി എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ക്രീം തേക്കുന്നതിന് മുന്നേ എൻ്റെ കാലിൻ്റെ അവസ്ഥ. 2 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കാലിൽ വന്ന മാറ്റം ഇങ്ങനെയാണ്. ഇത്രയും എനിക്ക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ ഒരു ഡിഫറൻസ്? അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്കിത് പൂർണ്ണമായി മാറ്റാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്തത് എന്നുകൂടി ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ കാലിൽ ഒട്ടും തന്നെ ക്രാക്കില്ല. ഞാനിത് അപ്ലൈ ചെയ്യുന്നത് നൈറ്റിലാണ്, ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ തൊട്ട് മുൻപാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുത്ത് ആ ക്രാക്ക് വരുന്ന ഏരിയയിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് 1-2 സെക്കൻഡ്സ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ഇത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഇതുപോലെ ഇത്ര എമൗണ്ട് മാത്രമേ ഞാൻ ഒരു ദിവസം എടുക്കാറുള്ളൂ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു ജെൻറ്റിൽ മസാജ് അങ്ങ് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ ക്രാക്ക് വന്ന് ബുദ്ധിമുട്ടുന്ന എല്ലാവരോടും കൂടി പറയാണ്, ഈ ക്രീമൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം അത്രയും ഒരു മാജിക്കൽ റിസൾട്ടാണ് കിട്ടുക. അതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്, ഒരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.